Now we can continue with administration of medications. In the last session, we have seen what is a drug, what is a medication, what are the different nomenclatures of medications, that is chemical name, generic name, trade name. Now we can see drug forms. What are the different forms of drugs? That is, drugs are manufactured in a variety of forms or preparations to make them more useful or easy to administer. അതായത് മരുന്നുകൾ ഒരു രോഗിക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് പല രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, വായിലൂടെയാണ് മരുന്ന് നൽകുന്നതെങ്കിൽ ടാബ്ലറ്റുകളുടെ രൂപത്തിൽ, കാപ്സ്യൂളുകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ സിറപ്പുകളുടെ രൂപത്തിൽ, ഇനി ശരീരത്തിൻ്റെ പുറത്ത് പുരട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ ലോഷനുകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ തൈലത്തിൻ്റെ രൂപത്തിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഭാഗത്ത് വയ്ക്കേണ്ടതാണെങ്കിൽ ഒരു പെല്ലറ്റിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ പല രൂപത്തിലായിരിക്കും മരുന്നുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഡ്രഗ് ഫോംസ്. Medication forms commonly prepared for administration by oral route. In the coming sessions, we will study about different routes of medicine administration. മരുന്ന് കൊടുക്കേണ്ട വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഓറൽ റൂട്ട്, വായിലൂടെ മരുന്നുകൾ കൊടുക്കുന്നത്. അങ്ങനെ വായിലൂടെ കൊടുക്കേണ്ട മരുന്നുകളുടെ രൂപത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, സോളിഡ് ഫോംസ്, ഖരരൂപത്തിലുള്ളവ. ടാബ്ലറ്റ്, പൗഡേർഡ് മെഡിക്കേഷൻ കംപ്രസ്ഡ് ഇൻ ടു ഹാർഡ് ഡിസ്ക് ഓർ സിലിണ്ടർ. മരുന്നുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്ന രൂപമാണ് ടാബ്ലറ്റുകളുടെ. ടാബ്ലറ്റുകൾ എന്ന് പറയുന്നത് മരുന്നുകളുടെ ചെറിയ കണികകളുടെ പൗഡർ ഫോമിലുള്ള മരുന്നുകളെ കംപ്രസ് ചെയ്ത് മെഷീനുകൾ ഉപയോഗിച്ച് അമർത്തി അതിനെ ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെയോ ഷേപ്പിലാക്കി മാറ്റിയിരിക്കുന്നതാണ് ടാബ്ലറ്റ്. കാപ്സ്യൂൾ, മെഡിക്കേഷൻ എൻഗേജ്ഡ് ഇൻ ജെലാറ്റിൻ ഷെൽ. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഒരു ഷെല്ലിനകത്ത് മരുന്നുകളെ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നതാണ് കാപ്സ്യൂളുകൾ എന്ന് പറയുന്നത്. ഇതും വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു മെഡിക്കേഷൻ ഫോമാണ്. എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്. ദീസ് ആർ ടാബ്ലറ്റ്സ് കോട്ടഡ് വിത്ത് മെറ്റീരിയൽ ദറ്റ് ഡിലേസ് റിലീസ് ഓഫ് ദ മെഡിക്കേഷൻ. ദിസ് കോട്ടിംഗ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ സ്റ്റൊമക്. ദീസ് കോട്ടിങ്സ് ഡിസോൾവ് ഇൻ ഇൻറ്റസ്റ്റൈൻ വെയർ മെഡിക്കേഷൻ ഈസ് അബ്സോർബ്ഡ്. ഇവിടെ ടാബ്ലറ്റുകൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഈ കോട്ടിംഗ് ആമാശയത്തിൽ വെച്ച് അലിഞ്ഞു പോകത്തില്ല. ഇത് ഇൻറ്റസ്റ്റൈനിൽ ആമാശയത്തിൽ നിന്നും കുടലിലെത്തിയതിന് ശേഷം അലിഞ്ഞു പോവുകയും മരുന്നുകൾ നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുകയും ചെയ്യും. ലിക്വിഡ് ഫോംസ്, ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ. ഫസ്റ്റ് വൺ, എലിക്സിർ, ക്ലിയർ സീഡ് ഫ്ലേവേർഡ് ലിക്വിഡ് യൂസ്ഡ് ഫോർ മെഡിക്കൽ പർപ്പസസ്. നല്ല തെളിഞ്ഞ മധുരമുള്ള ദ്രവരൂപത്തിലുള്ള മരുന്നുകളെയാണ് നമ്മൾ എലിക്സിറുകൾ എന്ന് പറയുന്നത്. അതിൽ വെള്ളമോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ അടങ്ങിയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാക്റ്റ്, ഡ്രൈഡ് ഫോം ഓഫ് ഫാർമക്കോളജിക്കലി ആക്റ്റീവ് മെഡിക്കേഷൻ യൂഷ്വലി മെയ്ഡ് ബൈ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ. സാധാരണ രീതിയിൽ ഇത് ഔഷധ ഗുണമുള്ള ചെടികളുടെ ഭാഗങ്ങളിൽ നിന്നോ, അത് ഇലകൾ, വേരുകൾ, കായ്കൾ, പൂക്കൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നാണ് എക്സ്ട്രാക്റ്റുകൾ എടുക്കുന്നത്. ഇത് അനുയോജ്യമായിട്ടുള്ള ലായകങ്ങൾ, അതായത് മെത്തനോൾ, ക്ലോറോഫോം പോലുള്ള ലായകങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്തോ ബാഷ്പീകരിച്ചോ ഇതിൻ്റെ സത്തിനെ എടുത്ത് അത് ഉണക്കി ഡ്രൈഡ് ഫോമിൽ സൂക്ഷിക്കുന്നു. നൗ അക്വസ് സൊല്യൂഷൻ, ഒന്നോ മോർ ഡ്രഗ്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഒന്നോ അതിലധികം മരുന്നുകളെ വെള്ളത്തിൽ അലിയിച്ച് ചേർത്തിരിക്കുന്നതിനെയാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
aqueous suspension. Finely divided drug particle dispersed in liquid medium. Suspension എന്താണെന്നുള്ളത് നമുക്കറിയാം. പൊടികൾ ചില ദ്രാവകങ്ങളിൽ പൂർണ്ണമായിട്ടും അലിയാതെ പൊങ്ങിക്കിടക്കുന്നതിനെയാണ് നമ്മൾ സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ മരുന്നിൻ്റെ പാർട്ടിക്കിൾസ് ലിക്വിഡ് മീഡിയത്തിൽ ദ്രാവകങ്ങളിൽ അലിയാതെ കിടക്കുന്നതാണ് അക്വസ് സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ കുറച്ചു നേരം നമ്മൾ അനങ്ങാതെ വച്ചിരുന്നാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് അതിലുള്ള പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ ടു ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ കുലുക്കണം. ഷേക്ക് ബിഫോർ യൂസിംഗ് ദ മെഡിസിൻ. നെക്സ്റ്റ് ടേം ഈസ് സിറപ്പ്. മെഡിക്കേഷൻ ഡിസോൾവ്ഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ. നല്ല സാന്ദ്രതയുള്ള പഞ്ചസാര ലായനിയിൽ മരുന്നുകൾ അലിയിച്ച് ചേർത്തിരിക്കുന്നതാണ് സിറപ്പുകൾ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് മെഡിക്കേഷനാണ് സിറപ്പുകൾ. കുട്ടികൾക്കുള്ള മരുന്നുകൾ മിക്കതും സിറപ്പ് രൂപത്തിലാണ് ലഭിക്കുന്നത്. നമ്മുടെ ചുമയ്ക്കുള്ള മരുന്നുകൾ പലതും സിറപ്പിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. അതിനാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെഡിക്കേഷൻ ഫോമാണ് സിറപ്പ്. അതർ ഓറൽ ഫോംസ് ആൻഡ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓറൽ പ്രിപ്പറേഷൻസ്. വായിലൂടെ കൊടുക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട മറ്റു ചില പദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രോഷ് ഓർ ലോസഞ്ച്. ഫ്ലാറ്റ് റൗണ്ട് ടാബ്ലറ്റ്സ് ദാറ്റ് ഡിസോൾവ് ഇൻ മൗത്ത് ടു റിലീസ് ദ മെഡിക്കേഷൻ. ദിസ് ഇസ് നോട്ട് മെൻ ഫോർ ഇഞ്ചക്ഷൻ. പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പരന്ന് വൃത്താകൃതിയിലുള്ള ഗുളികകളാണ് ട്രോഷ് അല്ലെങ്കിൽ ലോസഞ്ചസ്. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളല്ല. ഇത് വായിൽ വെച്ച് അലിയിക്കുകയും അവിടെ നിന്നും മരുന്ന് റിലീസ് ആവുകയും ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് എയറസോൾ. അക്വസ് മെഡിക്കേഷൻ സ്പ്രേഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ മൗത്ത് ആൻഡ് അപ്പർ എയർവേ. ദിസ് ഇസ് ആൾസോ നോട്ട് മെൻ ഫോർ ഇഞ്ചക്ഷൻ. നിങ്ങൾക്കറിയാം ഖരത്തിൻ്റെയോ ദ്രാവകത്തിൻ്റെയോ ചെറിയ കണികകൾ അല്ലെങ്കിൽ സൂക്ഷ്മ കണികകൾ ഒരു വാതകത്തിൽ തങ്ങി നിൽക്കുന്നതിനാണ് നമ്മൾ എയറസോളുകൾ എന്ന് പറയുന്നത്. ഇവിടെ മരുന്നിൻ്റെ കണികകൾ വെള്ളത്തിലോ അതുപോലുള്ള എന്തെങ്കിലും ലായനികളിലോ ലയിപ്പിച്ചതിന് ശേഷം അത് വായിലേക്കോ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്കോ സ്പ്രേ ചെയ്യുകയും അവിടെ നിന്ന് ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. പടത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇൻഹെയിലറുകൾ ഇതിന് ഉദാഹരണമാണ്. സസ്റ്റെയിൻഡ് റിലീസ് മെഡിക്കേഷൻസ്. ടാബ്ലറ്റ് ഓർ കാപ്സ്യൂൾ ദാറ്റ് കണ്ടെയ്ൻസ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് എ മെഡിക്കേഷൻ കോട്ടഡ് വിത്ത് മെറ്റീരിയൽ ദാറ്റ് റിക്വയേഴ്സ് എ വേരിയിങ് എമൗണ്ട് ഓഫ് ടൈം ടു ഡിസോൾവ്. ടാബ്ലറ്റുകളിലും ക്യാപ്സ്യൂളുകളിലും മരുന്നിൻ്റെ ചെറിയ കണികകൾ കാണും. ഈ ഓരോ കണികയും പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഈ കോട്ടിംഗ് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ അലിഞ്ഞ് ഇതിനുള്ളിലെ മരുന്ന് നമ്മളെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നു. ഇത് മരുന്നിൻ്റെ പ്രവർത്തനം കൂടുതൽ സമയം നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. മെഡിക്കേഷൻ ഫോംസ് കോമൺലി പ്രിപ്പയർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ബൈ ടോപ്പിക്കൽ റൂട്ട്. ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഒരു പ്രത്യേക ഭാഗത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ടോപ്പിക്കൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മിക്കപ്പോഴും ഇത് ശരീരത്തിൻ്റെ ഉപരിതലങ്ങളായിട്ടുള്ള സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിലാണ് ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ഫോംസ് ഏതൊക്കെ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് ഓയിൻമെൻറ്. ഇറ്റ് ഇസ് ആൾസോ കാൾഡ് സാൽവ് ഓർ ക്രീം. ദ ആർ സെമി സോളിഡ് എക്സ്റ്റേണലി അപ്ലൈഡ് പ്രിപ്പറേഷൻ യൂഷ്വലി കണ്ടെയ്നിങ് വൺ ഓർ മോർ മെഡിക്കേഷൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രീം രൂപത്തിലുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് അർദ്ധഖരാവസ്ഥയിലുള്ള ശരീരത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഓയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ സാൽവ് ഓർ ക്രീം. സാധാരണ രീതിയിൽ അതിനകത്ത് ഒന്നോ അതിലധികമോ മരുന്നുകൾ ഉണ്ടാവും. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ഫോമാണ് ഓയിൻമെൻറ്റ്സ്. നെക്സ്റ്റ് ഈസ് ലിനിമെൻറ്റ്. ദ യൂഷ്വലി കണ്ടെയ്ൻസ് ആൽക്കഹോൾ, ഓയിൽ ഓർ സോപ്പി ഇമോളിയൻറ്റ്. ദ ആർ അപ്ലൈഡ് ടു സ്കിൻ. വേദന ഒഴിവാക്കാനായിട്ട് നമ്മൾ ശരീരത്തിൽ പുരട്ടുന്ന കുഴമ്പുകൾ അല്ലെങ്കിൽ തൈലമാണ്
ലിനിമെന്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കൂടുതലും എണ്ണയിലോ ആൾക്കഹോളിലോ സോപ്പി ഇമോളിയന്റിലോ മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കും. നെക്സ്റ്റ് വേർഡ് ഈസ് ലോഷൻ. ലിക്വിഡ് സസ്പെൻഷൻ ദാറ്റ് യൂഷ്വലി പ്രൊട്ടക്ട്സ് കൂൾസ് ഓർ ക്ലെൻസസ് സ്കിൻ. സസ്പെൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ചർമ്മത്തിനെ സംരക്ഷിക്കുവാനും തണുപ്പിക്കുവാനും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന ദ്രവരൂപത്തിലുള്ള സസ്പെൻഷനുകളാണ് ലോഷനുകൾ. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് മെഡിക്കേഷനാണ്. ട്രാൻസ്ഡേർമൽ ഡിസ്ക് ഓർ പാച്ച്. മെഡിക്കേറ്റഡ് അധസീവ് ഡിസ്ക് ഓർ പാച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്കിൻ. മെഡിക്കേഷൻസ് വിൽ ബി അബ്സോർബ്ഡ് ത്രൂ സ്കിൻ സ്ലോലി ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി 24 hours to 1 week. ഇത് ചർമ്മത്തിൽ ഒട്ടിക്കാൻ പറ്റുന്ന മരുന്നുകൾ അടങ്ങിയ പാച്ചുകളാണ്, ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ. മരുന്നുകൾ വളരെ പതുക്കെ സമയമെടുത്ത് ചർമ്മത്തിലൂടെ ആഗിരണം ചെയ്യും. 24 hours, 48 hours, 1 week എന്നിങ്ങനെ പല സമയക്രമങ്ങളിൽ മരുന്നുകൾ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള പാച്ചുകൾ അവൈലബിൾ ആണ്. സാധാരണ രീതിയിൽ വേദനയ്ക്കുള്ള മരുന്നുകളാണ് ഇതുപോലുള്ള പാച്ചുകൾ വഴി കൊടുക്കുന്നത്. ചെറിയ വേദന മുതൽ വളരെ സിവിയർ ആയിട്ടുള്ള വേദനയ്ക്കുള്ള മരുന്നുകൾ ഇങ്ങനെ ട്രാൻസ്ഡേർമൽ ഡിസ്ക് അല്ലെങ്കിൽ പാച്ചുകൾ വഴി കൊടുക്കാറുണ്ട്. മെഡിക്കേഷൻ ഫോംസ് കോമൺലി പ്രിപ്പയർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ബൈ പാരന്റൽ റൂട്ട്. പാരന്റൽ റൂട്ട് എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഇഞ്ചക്ഷനുകളെയാണ്. ഇഞ്ചക്ഷനുകൾ വഴി കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻ ഫോംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൊല്യൂഷൻ. സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് വാട്ടർ വിത്ത് വൺ ഓർ മോർ ഡിസോൾവ്ഡ് കോമ്പൗണ്ട്സ്. അണുവ്യക്തമാക്കിയ വെള്ളത്തിൽ അലിയിച്ച ഒന്നോ അതിലധികമോ മരുന്നുകളാണ് നമ്മൾ സൊല്യൂഷൻസിൽ വരുന്നത്. അത് ഇതുപോലുള്ള ആംബ്യൂളുകളിലോ വയലുകളിലോ ലഭ്യമായിരിക്കും. നെക്സ്റ്റ് ഈസ് പൗഡർ. സ്റ്റെറൈൽ പാർട്ടിക്കിൾസ് ഓഫ് മെഡിക്കേഷൻസ്, അണുവ്യക്തമാക്കിയ മരുന്നിന്റെ കണികകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് സ്റ്റെറൈൽ ലിക്വിഡിൽ, അണുവ്യക്തമാക്കിയ ദ്രാവകങ്ങളിൽ, പ്രധാനമായിട്ടും വെള്ളം അല്ലെങ്കിൽ നോർമൽ സലൈനായിട്ട് ഇവിടെ ദ്രാവകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, അതിൽ അലിയിച്ചിട്ടാണ് ഇഞ്ചക്ഷനുകളായി കൊടുക്കുന്നത്. മെഡിക്കേഷൻ ഫോംസ് കോമൺലി പ്രിപ്പയർഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഇൻ ടു ബോഡി ക്യാവിറ്റീസ്. ശരീരത്തിലെ വിവിധ അറകളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളുടെ രൂപങ്ങളെയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇൻട്രാ ഓക്കുലർ ഡിസ്ക്. ദ ആർ സ്മോൾ ഫ്ലെക്സിബിൾ ഓവൽ ഷേപ്ഡ് ഡിസ്ക് സിമിലർ ടു കോൺടാക്ട് ലെൻസ്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ടു സോഫ്റ്റ് ഔട്ടർ ലെയേഴ്സ് ആൻഡ് എ മിഡിൽ ലെയർ. ദിസ് മിഡിൽ ലെയർ കണ്ടെയ്ൻസ് മെഡിക്കേഷൻ. ദിസ് മെഡിക്കേഷൻ വിൽ ബി സ്ലോലി റിലീസ്ഡ് വെൻ മോയ്സ്റ്റൻഡ് ബൈ ഓക്കുലർ ഫ്ലൂയിഡ്. ഈ ഇൻട്രാ ഓക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓവൽ ഷേപ്ഡ് ഡിസ്ക് ആണ്, നമ്മളെ കോൺടാക്ട് ലെൻസ് പോലെ. അതിന് രണ്ട് സോഫ്റ്റ് ഔട്ടർ ലെയറും ഒരു മിഡിൽ ലെയറും ഉണ്ട്. ഈ മിഡിൽ ലെയറിലാണ് മെഡിക്കേഷൻ ഇരിക്കുന്നത്. നമ്മളത് കണ്ണിൽ ഒരു കോൺടാക്ട് ലെൻസ് വയ്ക്കുന്ന പോലെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കണ്ണിൻ്റെ നനവ് തട്ടി ആ ഭാഗം അലിയുകയും മരുന്ന് റിലീസ് ആവുകയും ചെയ്യുന്നു. സപ്പോസിറ്ററി. സോളിഡ് ഡോസേജ് ഫോം മിക്സ്ഡ് വിത്ത് ജെലാറ്റിൻ ആൻഡ് ഷേപ്ഡ് ഇൻ ഫോം ഓഫ് പെല്ലറ്റ് ഫോർ ഇൻസേർഷൻ ഇൻ ടു ബോഡി ക്യാവിറ്റി, യൂഷ്വലി റെക്ടം ഓർ വജൈന. മരുന്നുകളെ ജെലാറ്റിനുമായിട്ട് മിക്സ് ചെയ്ത് പെല്ലറ്റിൻ്റെ ഫോമിൽ, പെല്ലറ്റിൻ്റെ ഷേപ്പിൽ, ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പെല്ലറ്റിൻ്റെ ഷേപ്പിലാക്കി ശരീരത്തിലെ അറകൾക്കുള്ളിലോട്ട് കടത്തി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ രൂപത്തിനെയാണ് സപ്പോസിറ്ററികൾ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ റക്റ്റം, വജൈന എന്നീ ഭാഗങ്ങളിലാണ് സപ്പോസിറ്ററികൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കേഷൻ എൻകേസ്ഡ് ഇൻ ജെലാറ്റിൻ ഷെൽ. മരുന്നുകൾ ഒരു ജെലാറ്റിൻ ഷെല്ലിനകത്ത്
അടച്ചു സൂക്ഷിച്ചിരിക്കുന്നതിന് എന്താണ് പറയുന്നത്? The answer is capsule. Next question. Medication dissolved in a concentrated sugar solution. മരുന്നുകൾ സാന്ദ്രത കൂടിയ പഞ്ചസാര ലായനിയിൽ അലിയിച്ച് ചേർത്തിരിക്കുന്നതിന് എന്താണ് പറയുന്നത്? The answer is syrup. ഇനി ഒരു അസൈൻമെന്റ് തരാം. ഈ സമയത്ത് അസൈൻമെന്റ് ചെയ്യുന്ന കുറച്ച് പ്രയാസമാണെന്നുള്ളത് അറിയാം, എന്നാലും ഇതൊന്ന് ശ്രമിക്കുക. കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡ്രഗ് ഫോംസ്. നമ്മൾ ഡ്രഗ് ഫോമുകളെ കുറിച്ച് പഠിച്ചു. വീട്ടിൽ ഒക്കെ നോക്കിയാൽ നമുക്ക് കുറച്ച് ഡ്രഗുകളുടെ സാമ്പിളുകൾ കിട്ടും. അത് ശേഖരിക്കുക, അതൊരു കാർഡ്ബോർഡ് പ്രതലത്തിൽ ഒട്ടിച്ച് നീറ്റായിട്ട് അത് ഏത് ഫോമിൽ പെടുന്നതാണെന്നുള്ളത് അടയാളപ്പെടുത്തി സൂക്ഷിക്കുക. നൗ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് സെഷൻ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. മരുന്നുകളുടെ വർഗീകരണം. ഡ്രഗ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ സെവറൽ വേസ്. മരുന്നുകളെ നമുക്ക് പല തരത്തിൽ വർഗീകരിക്കാനായിട്ട് പറ്റും. യു നോ ദാറ്റ് there are several thousands of drugs available for treatment of diseases. രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ആയിരക്കണക്കിന് മരുന്നുകൾ ലഭ്യമാണ്. So it is not an easy task to classify them in a uniform manner. അതുകൊണ്ട് നമുക്ക് അവയെ ഒരു ഏകീകൃത രീതിയിൽ വർഗീകരിക്കാൻ അത്ര എളുപ്പമല്ല. Drugs are commonly classified according to the convenience of clinicians or pharmacologists and chemists. സാധാരണ രീതിയിൽ മരുന്നുകൾ ഡോക്ടർമാരുടെയോ ഫാർമക്കോളജിസ്റ്റുകളുടെയോ കെമിസ്റ്റുകളുടെയോ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഡ്രഗ്സ് മേ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ തെറാപ്യൂട്ടിക് യൂസ്. ഒരു മരുന്ന് എന്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് രോഗലക്ഷണത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്, എന്ത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമുക്ക് അതിനെ തരംതിരിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഡയബറ്റീസിനെതിരായിട്ടുള്ള മരുന്നുകൾ ആന്റി ഡയബറ്റിക് ഡ്രഗ്, ഹൈപ്പർടെൻഷനെതിരായിട്ടുള്ള മരുന്നുകൾ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്, വേദനയ്ക്ക് കുറയ്ക്കാനുള്ള മരുന്നുകൾ അനാൽജസിക്സ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ കെമിക്കൽ നേച്ചർ. എന്താണ് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, എന്താണ് അതിന്റെ കെമിക്കൽ ആക്ഷൻ, അതനുസരിച്ച് നമുക്ക് മരുന്നുകളെ വർഗീകരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ മോഡ് ഓർ സൈറ്റ് ഓഫ് ആക്ഷൻ. എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യണോ, എന്തെങ്കിലും ആക്ഷൻ ബ്ലോക്ക് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഹിബിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തിനെങ്കിലും പ്രൊമോട്ട് ചെയ്യണോ, ഏത് സൈറ്റിലാണ് അത് ആക്ട് ചെയ്യണത്, ഏത് സെല്ലിലാണ് അത് ആക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് മരുന്നുകളെ വർഗീകരിക്കാം. നെക്സ്റ്റ് അഫക്റ്റഡ് ഓർഗൻ സിസ്റ്റം. ഏത് ഓർഗൻ സിസ്റ്റത്തിനാണ് കൊടുക്കുക? അപ്പൊ കാർഡിയാക് ഡ്രഗ്സ്. കാർഡിയാക് ഡ്രഗ്സ് നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ചികിത്സയ്ക്കായിട്ട് കൊടുക്കും. അതനുസരിച്ച് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മരുന്നുകളുണ്ട്, നെർവസ് സിസ്റ്റത്തിന് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. അങ്ങനെ സിസ്റ്റം വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനുകളുണ്ട്. നെക്സ്റ്റ് ലീഗൽ ക്ലാസിഫിക്കേഷൻ, അതായത് ഡ്രഗ്സ് അപ്രൂവ്ഡ് ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്, മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാത്ത മരുന്നുകളുണ്ട്, ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് മരുന്നുകൾ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നുണ്ട്, അതനുസരിച്ചിട്ടുള്ള വർഗീകരണങ്ങൾ. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് മരുന്നുകളെ വർഗീകരിക്കാം. വി വിൽ സ്റ്റഡി അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ബേസ്ഡ് ഓൺ ദർ തെറാപ്യൂട്ടിക് ഇഫക്ട്സ് ഓർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ബൈ ദർ ആക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ മരുന്നുകൾ എന്ത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ്, അല്ലെങ്കിൽ എന്ത് രോഗലക്ഷണത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അനാൾജസിക്സ്. അനാൾജസിക്സ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു റിലീവ് പെയിൻ. നിങ്ങൾക്കറിയാന്നുള്ള പോലെ വേദന സംഹാരികൾ, വേദന ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഒരു വീര്യം കുറഞ്ഞ അനാൾജസിക്കാണ്. ഇതുപോലെ പാരസെറ്റമോൾ, ഐബുപ്രോഫൻ, ഡൈക്ലോഫെനാക്, കൊഡീൻ, മോർഫിൻ, ഫെൻഡാനിൽ, ഇങ്ങനെ പലതരത്തിൽ വീര്യം കുറഞ്ഞത് മുതൽ വീര്യം കൂടിയ വേദന സംഹാരികൾ ഉണ്ട്. നെക്സ്റ്റ് ഈസ് അനസ്തെറ്റിക്സ്. ദ ആർ ഡ്രഗ്സ് വിച്ച് കോസസ് ലോസ് ഓഫ് സെൻസേഷൻ. നമ്മുടെ ശരീരത്തിൽ ഒരു സർജറി ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ പ്രത്യേക ഭാഗത്തെ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ ശരീരം മൊത്തം മയക്കുവാനോ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറൈഡ്, ഇതൊരു ലോക്കൽ അനസ്തെറ്റിക് ആണ്. നെക്സ്റ്റ് ആന്റാസിഡ്സ്. ദ ആർ ഡ്രഗ്സ് വിച്ച് ന്യൂട്രലൈസ് ദ ആസിഡ് ഇൻ സ്റ്റൊമക്. ആമാശയത്തിലെ ആസിഡുകളെ
ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അതിനെ നിർവീര്യമാക്കാനായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് അന്റാസിഡ്സ്. ഉദാഹരണത്തിന് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ജലൂസിൽ പോലുള്ള മരുന്നുകളിലെ മെയിൻ കണ്ടന്റ് ആണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ആന്റി ആസ്മാറ്റിക്സ്. ദീസ് ആർ ഡ്രഗ്സ് വിച്ച് റിലീവ് ആസ്മാറ്റിക് അറ്റാക്സ്. ശ്വാസം മുട്ടൽ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ആസ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി ആസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബ്രോങ്കോ ഡയലേറ്ററുകളായിട്ടുള്ള സാൽബുട്ടമോൾ, തിയോഫിലിൻ പോലുള്ള മരുന്നുകൾ. നൗ ആന്റിബയോട്ടിക്സ്. ദേ ആർ ഡ്രഗ്സ് വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഡിസ്ട്രോയ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണ് ആന്റിബയോട്ടിക്സ്. സൂക്ഷ്മാണുജീവികളുടെ വളർച്ചയെ തടയുവാനോ അവയെ നശിപ്പിക്കുവാനോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചത് മുതൽ ഇപ്പോഴത്തെ 6-ാം തലമുറയായിട്ടുള്ള സെഫാലോസ്പോറിൻസ് കാർബാപെനംസിൽ എത്തി നിൽക്കുന്നതാണ് ആന്റിബയോട്ടിക്സുകളുടെ ചരിത്രം. നെക്സ്റ്റ് വൺ ആന്റികോയാഗുലൻസ്. ദീസ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു ഡിക്രീസ് ഓർ ഇൻഹിബിറ്റ് ദ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്. രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയുടെ വേഗത കുറയ്ക്കുവാനോ അത് തടയുന്നതിനോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റികോയാഗുലൻസ്. ഉദാഹരണത്തിന് ഹെപ്പാരിൻ. അവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ലീച്ച് ആണ്. ഈ ലീച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്തം വലിച്ചെടുക്കും. ഇതിന് ഈ രക്തം കട്ട പിടിക്കാതെ വലിച്ചെടുക്കാനായിട്ട് അതിനെ സഹായിക്കുന്ന അതിന്റെ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ഹിറിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ആന്റികോയാഗുലന്റ് ആണ്. സോ ഹിറിഡിൻ ഈസ് എ നാച്ചുറൽ ആന്റികോയാഗുലന്റ്. നെക്സ്റ്റ് ആന്റി കൺവൽസൻസ്. ദേ ആർ ഡ്രഗ്സ് വിച്ച് പ്രിവെന്റ് ഓർ ട്രീറ്റ് കൺവൽഷൻസ്. അപസ്മാരം വരാതെ തടയുവാനോ അല്ലെങ്കിൽ അപസ്മാരത്തിന്റെ ചികിത്സയ്ക്കോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി കൺവൽസൻസ്. അതിന്റെ ഉദാഹരണമാണ് ഫെനിറ്റോയിൻ സോഡിയം. ആന്റി ഡിപ്രസൻസ്. ദീസ് ആർ ഡ്രഗ്സ് ടു ട്രീറ്റ് ഡിപ്രഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിഷാദ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഡിപ്രസൻസ്. ആന്റി ഡയറിയൽ. ദേ ആർ ഡ്രഗ്സ് ടു ട്രീറ്റ് ഡയറിയ. വയറിളക്ക രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഡയറിയൽസ്. ലോപ്രമൈഡ്, ഹൈഡ്രോക്ലോറൈഡ് ഇതിനൊരു ഉദാഹരണമാണ്. നൗ ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു കൗണ്ടറാക്ട് ദ ഇഫക്ട്സ് ഓഫ് പോയിസൺ. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും വിഷം ചെന്നു കഴിഞ്ഞാൽ, അതായത് വിഷപദാർത്ഥങ്ങൾ കഴിക്കുകയോ ചില മരുന്നുകൾ ഓവർഡോസ് ആയി പോവുകയോ പാമ്പ് കടിക്കുകയോ ചില വിഷജന്തുക്കൾ കടിക്കുകയോ ചില പ്രാണികൾ കടിക്കുകയോ ചെയ്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ വിഷം ചെന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റിഡോട്ട്സ്. അതായത് വിഷത്തിന്റെ പ്രവർത്തനത്തെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് നമ്മൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആന്റിവെനം എടുക്കും, ഇല്ലെങ്കിൽ ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ്, അതായത് കീടനാശിനികൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അട്രോപിൻ കൊടുക്കും. നെക്സ്റ്റ് വൺ ആന്റി എമിറ്റിംഗ്. ദീസ് ആർ ഡ്രഗ്സ് വിച്ച് റിലീവ് ഓർ പ്രിവെന്റ് നോസിയ ആൻഡ് ഒമിറ്റിംഗ്. ഓക്കാനം, ഛർദി എന്നിവയുടെ ചികിത്സയ്ക്കായോ അല്ലെങ്കിൽ ഇത് വരാതെ നോക്കാനോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി എമിറ്റിംഗ്. ഉദാഹരണത്തിന് നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്ക് സാധാരണ ഉപയോഗിക്കുന്ന മെറ്റോക്ലോപ്രമൈഡ്. നെക്സ്റ്റ് ആന്റി ഫംഗൽ. ദീസ് ആർ ഡ്രഗ്സ് ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ഫംഗൈ ഓർ ടു ഡിസ്ട്രോയ് ഇറ്റ്. ഫംഗസുകളുടെ വളർച്ചയെ തടയുവാനോ അതിനെ നശിപ്പിക്കുവാനോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഫംഗൽ. ഉദാഹരണത്തിന് കാൻഡിഡിയാസിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോട്രിമസോൾ. ആന്റി ഹെൽമിന്തിക്സ്. ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഡിസ്ട്രോയ് ആൻഡ് എക്സ്പൽ വേംസ്. ശരീരത്തിനുള്ളിലുള്ള വിരകളെ നശിപ്പിച്ച് പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് ആന്റി ഹെൽമിന്തിക്സ്. ഉദാഹരണത്തിന് മെബൻഡസോൾ. നൗ ആന്റി ഹിസ്റ്റമിൻസ്. ദേ ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു പ്രിവെന്റ് ഓർ റിലീവ് അലർജീസ്. അലർജികൾ ഉണ്ടാവാതെ തടയുകയോ അതുണ്ടായാൽ അതിന് ആശ്വാസം പകരുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റി ഹിസ്റ്റമിൻസ്. ഉദാഹരണത്തിന് നമ്മൾ അവിൽ എന്നുള്ള പേരിൽ ലഭിക്കുന്ന ഫിനറമിൻ മാലിയേറ്റ്. ആന്റി ഹൈപ്പർടെൻസി. ദീസ് ആർ ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് ഹൈ ബ്ലഡ് പ്രഷർ. ഉയർന്നു നിൽക്കുന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഹൈപ്പർടെൻസീവ്. ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗം മരുന്നുകൾ ഇതിനകത്ത് വരും.
ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, എസ് ഇ ഇൻഹിബിറ്റേഴ്സ്, ഡയൂറിറ്റിക്സ്, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള മരുന്നുകൾ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ഉദാഹരണമാണ് നിഫിഡിപ്പിൻ, അമലോഡിപ്പിൻ എന്നിവ. ആന്റി ഇൻഫ്ലമേറ്ററി, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ചതവോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയോ ബാക്ടീരിയയോ കടക്കുകയോ ചെയ്താൽ WBCയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ ഭാഗത്ത് ചെറുതായിട്ട് കട്ടി കൂടുകയും അവിടുത്തെ ഊഷ്മാവ് വർദ്ധിക്കുകയും അവിടെ ചുവന്ന നിറത്തിലാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഉദാഹരണത്തിന് ഐബുപ്രോഫൻ, ഡൈക്ലോഫെനാക് എന്നിവ. നെക്സ്റ്റ്, ആന്റി പ്ലൂറൈറ്റിക്. ദ ആർ ഡ്രഗ്സ് വിച്ച് റിലീവ് ഇച്ചിങ്. ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി പ്ലൂറൈറ്റിക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കലാമിൻ ലോഷൻ. നെക്സ്റ്റ് വൺ, ആന്റി പൈററ്റിക്സ്. ദ ആർ ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് ഫീവർ. ശരീരത്തിന്റെ ഉയർന്ന ഊഷ്മാവ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് പനി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് പാരസെറ്റമോൾ. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പനി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് പാരസെറ്റമോൾ ആണ്. ഈ പാരസെറ്റമോൾ തന്നെ ഇവിടെ ഉദാഹരണമായിട്ട് പറയാനായിട്ട് ഒരു കാര്യം ഉണ്ട്. നേരത്തെ നമ്മൾ അനാൾജസിക്കിലും അത് കണ്ട്, ചില മരുന്നുകൾ പല രോഗലക്ഷണങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനൊരു ഉദാഹരണമാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ കോമൺ ആയിട്ട് നമ്മൾ പനിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം അതൊരു മൈൽഡ് അനാൾജസിക് ആയിട്ടും വീര്യം കുറഞ്ഞൊരു വേദന സംഹാരിയായിട്ടും ഉപയോഗിക്കും. നെക്സ്റ്റ്, വി ക്യാൻ ഡിസ്കസ് അബൌട്ട് അനദർ കോമൺ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ദാറ്റ് ഇസ് ആന്റിസെപ്റ്റിക്സ്. ദ ആർ ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്സ് കണ്ടു. അവിടെ എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെതിരെയും നമ്മൾ ആന്റിബയോട്ടിക്സിനെ ഉപയോഗിക്കും. ഇത് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ, ആന്റിസെപ്റ്റിക്സ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെതിരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് കൂടുതലായിട്ട് ബാക്ടീരിയക്കെതിരായിട്ടാണ്. ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ആന്റി സ്പാസ്മോഡിക്സ്, ദീസ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു റിലീവ് ദ സ്പാസ്മോഡിക് പെയിൻ ഓഫ് ദ മസിൽസ്. സാധാരണ ഇത് അബ്ഡമനൽ മസിൽസിലുണ്ടാവുന്ന കോച്ചി വലിക്കുന്ന വേദന കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബസ്കൊപ്പൻ എന്നുള്ള പേരിൽ ലഭിക്കുന്ന ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ്, ഡൈസൈക്ലോമിൻ ഹൈഡ്രോക്ലോറൈഡ് ഒക്കെ ആന്റി സ്പാസ്മോഡിക്സിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ആന്റിടസീവ്സ്, ദീസ് ആർ ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് കഫ് റിഫ്ലക്സ്. ചുമയെ തടയുന്ന മരുന്നുകളാണ് ആന്റിടസീവ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൊടീൻ. കാർബണേറ്റീവ്സ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ഇൻ എക്സ്പൽഷൻ ഓഫ് ഗ്യാസ് ഫ്രം ദ സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. ആമാശയത്തിൽ നിന്നും കുടലിൽ നിന്നും അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്യാസിനെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് കാർബണേറ്റീവ്സ്. നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മിന്റ്, ഇതൊക്കെ കാർബണേറ്റീവ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മിക്കവാറും ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റുകൾ തന്നെയാണ് കാർബണേറ്റീവ്സ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പടത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ആശുപത്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർബണേറ്റീവ് മിക്സ്ചറാണ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ഹോർമോണൽ ഡ്രഗ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർമാർ ഇതിനെ ആസ്മയുടെയും ആർത്രൈറ്റീസിന്റെയൊക്കെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രെഡ്നിസോൺ, മീതേ പ്രെഡ്നിസോളോൺ, ഡെക്സാമിതസോൺ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു മരുന്നാണ് ഡെക്സാമിതസോൺ. ഡയൂറിറ്റിക്സ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് യൂറിൻ. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന വെള്ളത്തിന്റെ അളവ്, അതായത് യൂറിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് ഡയോറിറ്റിക്സ്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയോറിറ്റിക് ആണ് ലാസിക്സ് എന്നുള്ള പേരിൽ നമുക്ക് കിട്ടുന്ന ഫുറോക്സിമൈഡ്. ഇമോളിയന്റ്, ദീസ് ആർ ഡ്രഗ്സ് ദാറ്റ് സ്മൂത്തൻ, സോഫൻ ആൻഡ് പ്രൊട്ടക്ട് ദ സ്കിൻ. ചർമ്മത്തെ മൃദുലമാക്കാനും മയപ്പെടുത്താനും സംരക്ഷിക്കുവാനും സഹായിക്കുന്നതാണ് ഇമോളിയൻസ്. ഗ്ലിസറിൻ നല്ലൊരു ഇമോളിയന്റ് ആണ്. എക്സ്പെക്ടറൻസ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ഇൻ എക്സ്പൽഷൻ ഓഫ് മ്യൂക്കസ്.
റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മ്യൂക്കസ് അല്ലെങ്കിൽ കഫത്തിനെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് എക്സ്പെക്ടറൻസ്. ഉദാഹരണമാണ് ബ്രോംഹെക്സിൻ ഹൈഡ്രോക്ലോറൈഡ്. ഹിമാറ്റിനിക്സ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഓഫ് ദ ബ്ലഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുവാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് ഹിമാറ്റിനിക്സ്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം, അതായത് വിഫ്സ്, ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന IFA ടാബ്ലറ്റ്സ്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഹിമാറ്റിനിക്സിന് ഒരു ഉദാഹരണമാണ്. ഹീമോസ്റ്റാറ്റിക്, ദീസ് ആർ ഏജന്റ് ടു ചെക്ക് ഹെമറേജ്. രക്തസ്രാവം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഹീമോസ്റ്റാറ്റിക്. ഇതിന് ആന്റി ഹെമറാജിക് ഡ്രഗ്സ് എന്ന് പറയും. ഉദാഹരണം ഇതാംസിലേറ്റ്. ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ്സ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ലോവർ ദ ബ്ലഡ് ഷുഗർ ലെവൽ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ്സ്. ഉദാഹരണത്തിന് ഗ്ലൈബൻക്ലമൈഡ്, മെറ്റ്ഫോമിൻ എന്നിവ. ഹൈപ്പോലിപിഡിമിക് ഏജന്റ്സ്, ദീസ് ആർ ഡ്രഗ്സ് ദാറ്റ് ഹെൽപ്പ് ടു ഡിക്രീസ് കൊളസ്ട്രോൾ ലെവൽ. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഹൈപ്പോലിപിഡിമിക് ഡ്രഗ്സ്. സാധാരണ ഇതിൽ സ്റ്റാറ്റിൻ വിഭാഗത്തിൽ വരുന്ന മരുന്നുകളാണ് കൂടുതലായിട്ട് ഇതിനായി ഉപയോഗിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അറ്റോർവാസ്റ്റാറ്റിൻ. ലാക്സേറ്റീവ്, ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ടു മൂവ് ദ ബവൽ. ഡൈജസ്റ്റീവ് ട്രാക്റ്റില് ആഹാരപദാർത്ഥങ്ങൾ ദഹിച്ച് അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ് ആമാശയത്തിൽ നിന്ന് ചെറുകുടൽ വഴി വൻകുടലിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് ലാക്സേറ്റീവ് എന്ന് പറയുന്നത്. ബൈസാക്കോഡൈൽ, സാധാരണ രീതിയിൽ ഡൾക്കോലാക്സ് എന്നുള്ള പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മരുന്ന് ലാക്സേറ്റീവിന് ഒരു നല്ല ഉദാഹരണമാണ്. മസിൽ റിലാക്സൻസ്, ദീസ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു റിലാക്സ് ആൻഡ് റെഡ്യൂസ് ടെൻഷൻ ഇൻ മസിൽസ്. പേശികളെ അയവുള്ളതാക്കാനും അതിൻ്റെ മുറുക്കം കുറയ്ക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മസിൽ റിലാക്സൻസ്. ഉദാഹരണം ബാക്ലോഫെൻ. ഓക്കെ, ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട ചില ഡ്രഗുകളുടെ ഗ്രൂപ്പുകൾ. ഇനി ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇതുപോലെ, അതൊക്കെ ഇനി നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷകളിലും മിക്കവാറും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് ഫീവർ, പനി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ ഊഷ്മാവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മരുന്നുകൾ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ഓക്കെ, ദ ആൻസർ ഈസ് ആന്റിപൈററ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് യൂറിൻ, യൂറിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളുടെ ഗ്രൂപ്പ് ഏതാണ്? യെസ്, ദ ആൻസർ ഈസ് ഡയോറിറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് യൂസ്ഡ് ടു കൺട്രോൾ ഹൈ ബ്ലഡ് പ്രഷർ, ഉയർന്നു നിൽക്കുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളെ പറയുന്നത് എന്താണ്? ആൻസർ ഈസ് ആന്റി ഹൈപ്പർടെൻസീവ്സ്. ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സെഷൻ ഇവിടെ അവസാനിച്ചു. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഗുഡ് ബൈ.